ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം. ഏറ്റവും കടുത്ത തിരിച്ചടിക്ക് ശേഷമുള്ള 6 ഉപതെരഞ്ഞെടുപ്പുകളിൽ സാക്ഷാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ സർക്കാരിനും അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയായിരിക്കും അവസാന റിസൾട്ട് എന്നാണ് പിണറായി ടീം കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. പ്രചരണം, അഞ്ചടത്തെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിയുമ്പോൾ, അതിലവർ പറയുന്നത് 50-50 വിന്നിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ ടീം കണക്കാക്കുന്നത്. അത് ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമായിരിക്കും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നയിച്ച ഇടതു ചേരി തകർന്നു തരിപ്പണമായി. 20 സീറ്റിൽ ഒരിടത്തു മാത്രം, അരൂരിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. 19 ഇടത്ത് തകർന്ന് തരിപ്പണമായി. എന്താണ് തകർച്ചയ്ക്ക് കാരണം? അവർ പറഞ്ഞു, അത് സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നരേന്ദ്രമോദി സർക്കാരിന്, ഒന്നാം മോദി സർക്കാരിന് കനത്ത തിരിച്ചടി കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ മതേതര മൂല്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, അവിടെ മോദി സർക്കാരിന് ബദലായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വിശാല സഖ്യത്തിന് അധികാരത്തിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷ. മാത്രവുമല്ല, ആ സാക്ഷാൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാനെത്തിയ ആ അവസ്ഥ, ഇത് അവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഫോക്കസ് മാറ്റിമറിക്കുകയും ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് ഈ 19 തോൽവി എന്നാണ് പിണറായി ടീമിൻ്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ അപ്പടി നടപ്പാക്കുന്ന തരത്തിലേക്കും സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നൊരു വേളയിൽ തങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും, ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും എന്ന് ഉറപ്പിക്കുന്നൊരു ഫലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടാകും. ആ അർത്ഥത്തിൽ 3 മണ്ഡലങ്ങളിൽ ഇവർ വിജയിക്കും. 6 ഉപതെരഞ്ഞെടുപ്പ്, 1 നടന്നു റിസൾട്ട് വന്ന പാലയടക്കം ഇപ്പോഴുള്ള 5, അങ്ങനെ 6 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 ഷുവർ സീറ്റുകളായി കണക്കാക്കിയാൽ തന്നെ പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾക്കിടയിലുള്ള ജനസ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ഈ വിജയം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഈ 3? 1, പാല. UDF ക്യാമ്പിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട്, ഇടതുപക്ഷ ക്യാമ്പിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട്, UDFന്റെ 54 വർഷം UDFന്റെ കുത്തകയായിരുന്ന പാല അത് LDF നേടിയെടുത്തു. ഒന്നാമത്തെ വിജയം അവർ നേടിക്കഴിഞ്ഞു. രണ്ടാമത്തെ വിജയം അവർ പ്രതീക്ഷിക്കുന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. ഏതാണ് ആ സിറ്റിംഗ് സീറ്റ്? അരൂർ ഒരിക്കലും തങ്ങളെ കൈവിടില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് പിണറായി വിജയൻ ടീം. കാരണം AM ആരിഫിനെ പോലെയുള്ള ഒരു വ്യക്തി 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം, ഹാട്രിക് നേടിയ മണ്ഡലം, ആ മണ്ഡലം ഒരു കാരണവശാലും ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലം. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പോൾ തങ്ങളോടൊപ്പം പ്രത്യക്ഷമായി ഇടതുപക്ഷം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം വരുമ്പോൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നു, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള 2 സീറ്റുകൾ പിടിച്ചെടുക്കും. അതിൽ 1 യാഥാർത്ഥ്യമായി കഴിഞ്ഞു, പാല. രണ്ടാമത് അവർ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരമാണ്. മറ്റെന്തൊക്കെ കണക്കുകൾ ആരൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ അവിടെ അവിടുത്തെ മേയർ, തിരുവനന്തപുരത്തിൻ്റെ മേയർ VK പ്രശാന്ത് വിജയിക്കും എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ആ തലം നിൽക്കുമ്പോൾ അവിടേക്ക് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയുടെ അഭിമാന പോരാട്ടമാണ്. കാരണം പല പേരുകൾ ഉയർന്നു വന്നപ്പോഴും, ജില്ലാ കമ്മിറ്റി പല പേരുകൾ നിർദ്ദേശിച്ചപ്പോഴും, കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രത്യേക താല്പര്യമാണ് VK പ്രശാന്ത് എന്ന സ്ഥാനാർത്ഥി എന്നാണ് CPMൽ അണിയറ ചർച്ച. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അത്തരത്തിൽ VK പ്രശാന്തിനെ മറ്റെല്ലാ തരത്തിലും സജഷൻസും മാറ്റിവെച്ച് പിന്തുണച്ച് ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ അടിയൊഴുക്കാണ് മണ്ഡലത്തിൽ പതിയിരിക്കുന്നത് എന്ന ചർച്ച സജീവമാണ്. ആ അടിയൊഴുക്ക് പതിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണോ കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ് മാറിയത് എന്നുള്ള ചർച്ച മണ്ഡലത്തിൽ സജീവമാണ്. ആ അടിയൊഴുക്ക് ഇക്കുറി വട്ടിയൂർക്കാവിൽ ഈ മേയർ ബ്രോയ്ക്ക് അനുകൂലമാക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് സാധിക്കും. എന്തായാലും തലസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. വട്ടിയൂർക്കാവ് എന്ന UDFന്റെ സിറ്റിംഗ് സീറ്റ് ഇക്കുറി മേയർ ബ്രോയിലൂടെ, VK പ്രശാന്തിലൂടെ LDF തിരിച്ചുപിടിക്കും. അതോടൊപ്പം അരൂർ എന്ന സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. ഒപ്പം അവിടെ പാല എന്ന UDF സീറ്റ് തിരിച്ചുപിടിച്ചു. അങ്ങനെ 3 മണ്ഡലങ്ങൾ തങ്ങളുടേതാക്കും. ഇതിലൊന്നുകൂടി അവർ പറയുന്നത്, വട്ടിയൂർക്കാവിൽ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തെത്തിയാൽ കൂടിയും അത്
പിണറായി വിജയൻ സർക്കാരിന്റെ അക്കൗണ്ടിൽ വിജയം തന്നെയാണ്. കാരണം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോയ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തേക്ക് വിജയത്തിന്, അതായത് കെ മോഹൻകുമാർ വിജയിക്കുകയാണെങ്കിൽ തന്നെയും കെ മോഹൻകുമാറിന്റെ ഭൂരിപക്ഷത്തെ പിടിച്ചുകെട്ടുക, നാമമാത്രമായ ഭൂരിപക്ഷം മാത്രം കെ മോഹൻകുമാറിന്, ഡോക്ടർ കെ മോഹൻകുമാറിന് ആ അവസ്ഥ വരികയാണെങ്കിലും എൽ ഡി എഫ് വിജയിച്ചത് തന്നെയാണ്, സി പി എം വിജയിച്ചത് തന്നെയാണ്. കാരണം വി കെ പ്രശാന്തിനെ പോലൊരു സ്ഥാനാർത്ഥി യു ഡി എഫ് മണ്ഡലത്തിൽ ഒരു തേരോട്ടം നടത്തുന്നു, മൂന്നാം സ്ഥാനമെന്ന എൽ ഡി എഫിന്റെ പൊസിഷൻ മാറ്റിമറിച്ച് ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുക. ഇങ്ങനെ ആറിൽ മൂന്ന് നേടിക്കൊണ്ട് വിജയം, ആറിൽ മൂന്ന് നേടിക്കൊണ്ട് ഈക്വലി ഈക്വൽ 50-50 റേഷ്യോയിൽ എത്തുമ്പോൾ 19 തോറ്റു തുന്നമ്പാടി അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ, മുന്നോട്ട് പോകാൻ സി പി എമ്മിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് സാധിക്കും. മറ്റൊന്നുകൂടി അവർ പ്രതീക്ഷ പുലർത്തുന്നത് എറണാകുളത്തെ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മികച്ച പ്രകടനം എറണാകുളത്തും കാഴ്ചവെക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ വരുന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ട് ഇവർ കോന്നിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് വളരെ കൗതുകകരമായ, ആശ്ചര്യം ജനിപ്പിക്കുന്ന ചോദ്യമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും പാല തിരിച്ചുപിടിച്ചതോടുകൂടി അരൂർ നിലനിർത്തിക്കൊണ്ട് വട്ടിയൂർക്കാവും തിരിച്ചുപിടിക്കുകയും വട്ടിയൂർക്കാവിലെ മികച്ച രണ്ടാമത് എന്നുള്ളത് പോലും വിജയ ക്രെഡിറ്റിലേക്ക് വരുമ്പോൾ 50-50 റേഷ്യോയിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ സർക്കാരിന് ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് പിണറായി ടീം.